വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. വാണിമേൽ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഫ്രഷ് പേ സൂപ്പർ മാർക്കറ്റ് ഭൂമിവതുക്കൽ. ഫ്രീ ഹോം ഡെലിവറിക്കായി വിളിക്കുക 9072777112. ഇന്ന് 2017 സെപ്റ്റംബർ 3 ഞായർ. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു നാടിന്റെ സ്പന്ദനം നേരിട്ടറിയാൻ വാണിമേൽ ന്യൂസ്. ഞാൻ ഇസ്മായിൽ വെള്ളിയോട്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നാടും വീടുകളും ഇന്ന് ഉത്രാടം കൊണ്ടാടി, നാളെ തിരുവോണം. കല്ലാച്ചിയിൽ ഭക്ഷ്യവിഷബാധ, 5 പേർക്ക് വിഷബാധയേറ്റു. ഓണസദ്യ ഉണ്ണാൻ പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി നാളെ വാണിമേലിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വിവിധ പരിപാടികളുമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടാടി. ഓണാഘോഷത്തിന്റെ ഭാഗമായി യുവതാര കുളിക്കുന്ന് രാവിലെ 10 മണി മുതൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കലമുടക്കൽ, വാട്ടർ സേവിംഗ്, സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നിവയായിരുന്നു വിവിധ ആഘോഷ പരിപാടികൾ. കൂടുതൽ ഓണവിശേഷങ്ങളുമായി അസ്ലം കളത്തിൽ നമ്മോടൊപ്പം ചേരുന്നു. തിരുവോണത്തെ വരെ നിൽക്കാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ വൈവിധ്യമാർന്ന പരിപാടികളാൽ സമൃദ്ധമാണ് ഗ്രാമവീഥികളിൽ അഖിലവും. ഓത്തുമണി ചിലുക്കി കുരുത്തോല കുടം ചൂടി ഓണപ്പൊട്ടന്മാർ ഇന്ന് വീടുകൾ തോറും കയറിയിറങ്ങി. അത്തം മുതൽ ഉത്രാടം വരെ വ്രതമനുഷ്ഠിച്ച മലയ സമുദായക്കാരാണ് ഓണപ്പൊട്ടൻ തെയ്യത്തിന്റെ വേഷമിടുന്നതെങ്കിലും ഇന്ന് വാടക കെടുത്ത കിരീടം മാത്രം ചൂടി ഓണപ്പൊട്ടന്റെ റോളിൽ വന്നവരും സജീവമായിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കല്ലാത്തിക്ക് സമീപം കൈതക്കോട്ടയിൽ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ വിവിധ വിനോദ മത്സരങ്ങൾ നടന്നു. വിഷ്ണുമംഗലത്ത് DYFI സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ തൂണേരി ബ്ലോക്ക് മെമ്പർ ചന്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിരത്തുമ്മൽ പീടികയിൽ കളരിച്ചാലിൽ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വാദ്യമേളങ്ങളോട് ഓണഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. വയൽപീടിക കാപ്പുമൽ പ്രദേശത്ത് DYFIയുടെ ആഭിമുഖ്യത്തിൽ നാളെ ഘോഷയാത്രയും ഗൃഹാങ്കണ പൂക്കള മത്സരവും നടക്കും. നാളെ തിരുവോണനാളിൽ ഓണസദ്യ ഉണ്ണാൻ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ വിലങ്ങാട് അടുപ്പിൽ കോളനിയിൽ. കോളനി സന്ദർശനം, ഓണക്കോടി വിതരണം, ചികിത്സാ ധനസഹായ വിതരണം, പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. കല്ലാച്ചിയിൽ സാൻഡ്വിച്ച് കഴിച്ച് 5 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ചേലക്കാട് സ്വദേശികളായ അജീഷ്, ഷിജി, ആരാധ്യ എന്നിവരും കുമ്മങ്കോട് സ്വദേശികളായ തെറ്റിയിൽ അഭിജിത്ത്, ആദിജിത്ത് എന്നിവരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ നാദാപുരം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവം നടന്ന ബേക്കറി പോലീസ് എത്തി അടപ്പിച്ചു. ഇഷ ഫൌണ്ടേഷൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജീവജലത്തിനായി അണിച്ച എന്ന ജില്ലാതല മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഷഹാന സിക്കക്ക് SDPI മാമ്പിലാക്കുൽ ശാഖയ്ക്ക് വേണ്ടി SDPIയുടെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ MK ഉപഹാരം നൽകി. നാസർ MK, അജിനാസ് കെ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മരണം. പരപ്പുപാറ, കണ്ടോത്തുപ്പൊയിൽ ചുഴലിക്കര ചിരുതമ്മ എന്നിവർ മരണപ്പെട്ടു. 86 വയസ്സായിരുന്നു. പരേതയായ ജാനു മകളാണ്. വാണിമേൽ പഞ്ചായത്ത് മെമ്പർ NP വാസുവിന്റെ സഹോദരി ഭർത്താവ് നെടുമ്പറമ്പിലെ പറമ്പൻ നാണു എന്നിവർ മരണപ്പെട്ടു. ഇനി ഓണവുമായി ബന്ധപ്പെട്ട് വാണിമേൽ വാർത്താ ഡെസ്ക് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടുമായി ആശിഷ് പരപ്പുപാറ. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങും പൂവിളി പൂവിളി പൊന്നോണ. മലയാളിയുടെ ഗൃഹാതുരതയിലേക്ക് ഒരു ഓണക്കാലം കൂടി കടന്നു വരികയാണ്. പരിധികളില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമെന്നോണം പൂക്കളുടെ ഉത്സവകാലമാണ് ഓണം. കാട്ടിലും മേട്ടിലും തോപ്പിലും തൊടിയിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ശാന്തിയുടെ സമാധാനത്തിന്റെ കാലമാണ് ഓണക്കാലം. സ്വപ്നസുന്ദരമായ സമത്വകാലഘട്ടത്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാബലി എന്ന അസുര ചക്രവർത്തിയോടുള്ള മലയാളിയുടെ ആദരവിന്റെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓണം. 3 അടി മണ്ണിനുവേണ്ടി യാചിച്ചെത്തിയ സാധു ബ്രാഹ്മണനോട് മനുഷ്യത്വം കാണിച്ചതിനുള്ള പ്രതിഫലമായി
മഹാബലിക്ക് കിട്ടിയതാകട്ടെ ധർമ്മത്തിന്റെ കവചത്തിനുള്ളിൽ ഒളിപ്പിച്ച ചതിയുടെ സമ്മാനമായിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കള്ളവും ചതിയുമില്ലാത്ത സമത്വവും സാഹോദര്യവും നിലനിന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഗൃഹാതുരമായ ഓർമ്മകളുടെ വീണ്ടെടുപ്പാണ് ഓണം. വർത്തമാനകാലത്തിന്റെ ആകുലതകളിൽ മനുഷ്യകുലമൊന്നാകെ പൊറുതിമുട്ടുമ്പോൾ കഴിഞ്ഞുപോയ നല്ല നാളുകളെ ഒട്ടേറെ സന്തോഷത്തോടെയാണ് നാം ഓർത്തെടുക്കുന്നത്. ഒപ്പം നടക്കുന്നവനെ ഒറ്റുകണ്ണാൽ പറ്റിക്കുന്ന ഇന്നിന്റെ നാളുകളിൽ മനസ്സറിഞ്ഞിച്ചിരിക്കുന്ന പൂക്കളെ സാക്ഷിയാക്കി നാം ഓണം ആഘോഷിക്കുമ്പോൾ തിന്മകളുടെ മേൽ എക്കാലവും നന്മ ജയിക്കുമെന്ന കാലാതിവർത്തിയായ നിയമത്തിന്റെ തെളിവാവുകയാണ് ഈ ആഘോഷം. വിശ്വാസത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും മതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്തേക്ക് വന്നാൽ ഒറ്റ മനുഷ്യെന്ന സാർവലൌകിക സന്ദേശത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണിത് എന്ന് കാണാം. ചതിയും വഞ്ചനയുമില്ലാത്ത മനുഷ്യരെല്ലാം ഒരേപോലെ സ്വീകാര്യരാവുന്ന ആദികളും വ്യാധികളുമില്ലാത്ത ഈ ഭൂമിയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്കുറപ്പുള്ള ഒട്ടേറെ സ്വപ്നങ്ങളെ മനസ്സിൽ താലോലിക്കുന്ന കുറെ ദിവസങ്ങളാണ് ഓണക്കാലങ്ങൾ. മനുഷ്യത്വം എന്നതിന് മറ്റർത്ഥങ്ങളില്ലെന്നും പൂക്കളെപ്പോലെ നിഷ്കളങ്കരാവുക എന്നതും മാത്രമാണെന്നും ഈ ആഘോഷം നമ്മോട് വിളിച്ചു പറയുന്നതിന്റെ തെളിവാണ് തൊടിയിലും പറമ്പിലും കാട്ടിലും ചെടിയിലും വളരുന്ന നാനാജാതി പുഷ്പങ്ങളെ ഒരൊറ്റ കളത്തിനകത്ത് വർണ്ണസുന്ദരമായ ഒരു പൂക്കളമാക്കി മാറ്റുന്നത്. ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ഒരു ജനതയുടെ പ്രതീകമായി പൂക്കളങ്ങളെ നാം അടയാളപ്പെടുത്തുന്നതിലൂടെ സാർവലൌകികമായ ഒരു സ്വപ്നത്തെ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ആനയിക്കുകയാണ് നാം ചെയ്യുന്നത്. അറിവ് കൂടുകയും തിരിച്ചറിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന വർത്തമാനത്തിന്റെ തിളക്കുന്ന നാളുകളിൽ ഈ സന്ദേശമാവണം നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടത്. വാണിമേൽ വാർത്തകൾക്ക് വേണ്ടി പ്രത്യേക ലേഖകൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. ശ്രോതാക്കൾക്ക് വാണിമേൽ വാർത്താ ഡെസ്കിന്റെ ഓണാശംസകൾ. വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് KCB ബിൽ, BSNL ബിൽ തുടങ്ങി എല്ലാ ഓൺലൈൻ സർവീസുകളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. ബുസ്താൻ ടൂർസ് ആൻഡ് ട്രാവൽസ്, ചേലക്കാട്. നിങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ചിറകി വിരിക്കാൻ, സേവനത്തിന്റെ പുത്തൻ അനുഭവം നേരിട്ടാസ്വദിക്കാൻ വിശ്വസ്തയുടെ ചിറകിലേറി വിജയകരമായ രണ്ടാം വയസ്സിലേക്ക് ബുസ്താൻ ടൂർസ് ആൻഡ് ട്രാവൽസ്, ചേലക്കാട്. ഫോൺ 0496-244-8747. മൊബൈൽ 9645-55-11-45.